ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് പറയാനുള്ള വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ മിസ്സായി പോകാൻ, അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടവും സംഭവിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയിൽ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ആഗോള വിപണിയിൽ സ്വർണ്ണവില തകർന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. തകർന്ന് തരിപ്പണമായ അവസ്ഥ എന്നൊന്നും പറയാം. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അത് യൂട്യൂബിന് വേണ്ടി പറയുന്ന പോലെ കേട്ടോ. ചിലപ്പോൾ ഇന്ത്യയിൽ ഈ തമ്മിലെ കൊടുക്കാം, തകർന്ന് തരിപ്പണമായി, തകർന്നു. ശരിക്കും സ്വർണ്ണത്തിന് തകർച്ചയില്ല, സ്വർണ്ണം അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തി 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 അങ്ങ് കുതിച്ചു പോവുക. ഏത് സമയത്തും തകരത്തില്ല. ഓക്കെ, എനിവേ, ആഗോള വിപണി സ്വർണ്ണവില കിടിവുണ്ടായിട്ടുണ്ട്. 1777 US ഡോളറിലേക്ക് സ്വർണ്ണവില വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് കൂടിയിട്ടുണ്ട്, ഈൽഡ് കൂടിയിട്ടുണ്ട്. ഈ ഫ്രൈഡേ വരാൻ പോകുന്ന ഫ്രൈഡേ നവംബറിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ട് വരാനുണ്ട്. അത് എന്താ 0.7% ഒക്കെ കൂടുമെന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ 6.7% ആവും എന്നൊക്കെ ഉണ്ട്. എനിവേ ഡേറ്റാസ് വരട്ടെ, എങ്കിൽ കൂടിയും ഗോൾഡ് ഒരു കൺസോളിഡേറ്റഡ് റീജിയനാണ്. ഫ്രൈഡേ മാറ്റങ്ങൾ സാധാരണ തരയിൽ നല്ലോണം പറയാറുണ്ട്, എങ്കിൽ കൂടി മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്കിലും ഗോൾഡ് കുറച്ചായിട്ട് സ്റ്റേബിളാണ്. ഇനിയേ ഫ്രൈഡേ റിപ്പോർട്ടുകൾ വരാനുണ്ട്, അതിൽ വളരെയധികം. അതേപോലെ തന്നെ ഈ തേഴ്സ്ഡേ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ, ജോബ്ലെസ് ക്ലെയിംസും ഹോൾസെയിൽ ട്രേഡ് റിപ്പോർട്ടുകളൊക്കെ വന്നതിൻ്റെ ആനുഗാതികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഗോൾഡിൽ ഇപ്പോൾ കണ്ടത് എന്നുള്ളത് ചില ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സൊക്കെ വിശ്വസിക്കുന്നു, അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നു. എനിവേ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ വാട്ട്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അത് വളരെയധികം നിർണായകമാണെന്ന് പോലും ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നു. എനിവേ, ഗോൾഡ് ഹാസ് വെരി ഗുഡ് സപ്പോർട്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല സപ്പോർട്ടുള്ളൊരു സാധനമാണ് ഗോൾഡ് പ്രൈസ്. അങ്ങനെ സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊന്നും തകരില്ല. പിന്നെ ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇന്ത്യയിൽ നിന്നത്തെ സ്വർണ്ണവിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ത്യയിൽ പറഞ്ഞ ഒരു വലിയ കാര്യം വെച്ചാൽ 75 രൂപയും 60 പൈസ എന്നുള്ള രീതിയിലേക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇന്ത്യയിൽ കുറച്ച് മുമ്പ് ഇത് കണ്ടിരുന്നു, കുറേ മുമ്പാണ്, ഇപ്പോൾ 75 രൂപ 60 പൈസ എന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് തകർന്നൊക്കെയാണ് ഒരു ഡോളറിനെ വെച്ച്. അതുകൊണ്ടാണ് ഇടിവുണ്ടെങ്കിൽ പോലും മാരകമായ തകർച്ചയിലേക്ക് ഗോൾഡ് പോകാത്തത്. ഇത്രയെന്ന് പറയാം. നെയ്മിൽ ക്രൂഡ് ഓയിൽ ഉണ്ട്, അതും 72 ബാരലിന്, അതും വീക്കായിട്ടുണ്ട്, 72 ആയിട്ടുണ്ട് ബാരലിന് മാറിയിട്ട്. ഇനി ഇതൊക്കെ ഗോൾഡിനെ ബാധിക്കുന്ന, എഫക്റ്റ് ചെയ്യുന്ന വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഔട്ട്സൈഡ് ദ മാർക്കറ്റ് ഫാക്ടറാണ്, ഔട്ട്സൈഡ് ദ ഫാക്ടേഴ്സാണ്. ഇനി ഇൻസൈഡ് ദ മാർക്കറ്റ് അറിയാമല്ലോ, ഗോൾഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് തന്നെ. അതിന് ഇന്ത്യയിൽ പറയുന്നത് 24 മണിക്കൂറും ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുക എന്നുള്ളതാണ് ഫാക്റ്റ്. ബട്ട് ഇന്ത്യയിൽ നിങ്ങളോട് നിരന്തരം നിങ്ങളോട് പറഞ്ഞു എന്ത്, സ്വർണം വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കിട്ടും എന്നുള്ളത് അത് ഇന്ത്യയിൽ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇന്ന് സ്വർണ്ണവില കേരളത്തിൽ ഇന്നലത്തെ സ്വർണ്ണവിലയായ, പിന്നെ ഈൽഡ് ഇപ്പോൾ ഫ്ലെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.494%. ഇനി ഇന്ത്യയിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ സ്വർണ്ണവിലയെ കുറിച്ചാണ്. ഇന്നലെ ഒരു പവന് കേരളത്തിൽ സ്വർണ്ണവില ഉണ്ടായിരുന്നത് 35,960. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മാറാതെ ഇങ്ങനെ കളിക്കുകയാണല്ലോ. ഈ 35,000, കുറച്ച് ദിവസമായിട്ടില്ല കേട്ടോ, വളരെ കുറച്ച്. അപ്പോൾ 35,960 നിന്നും ഇന്നലെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മറുപടി നിങ്ങൾക്ക് പറയാനുള്ളത്. 1786 റേഞ്ചിൽ നിന്നാണ് ഗോൾഡ് തുടങ്ങിയത്. ഇപ്പോൾ 1775 പോയിരുന്നു ഗോൾഡ്. പിന്നെ അത് 1000 റേഞ്ചിലായപ്പോൾ ഒരു 120 കുറയുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഗോൾഡ് 1775.5 ഇപ്പോൾ ഇന്ത്യയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഉള്ളത്. ആ പിക്ചർ വളരെ വെറുതെ എന്തെങ്കിലും വരച്ചതെന്നല്ല, കറക്റ്റ് ഗോൾഡ് മൂവ് ചെയ്ത ട്രാക്കാണ് കാണിക്കുന്നത്. 1777.50 US ഡോളർ ഗോൾഡിന് വരുന്നുണ്ട്. പക്ഷേ രൂപക്ക് ഭയങ്കരമായ രീതിയിലുള്ള ഇടിവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല തകർച്ച ഉണ്ടായിരുന്നു. 75-60 ഉണ്ടായിരുന്നു. ഈ 75-60 പൈസയും കൂടി രണ്ടു മണി കമ്മി ചെയ്ത് നോക്കുമ്പോൾ ഇന്നലത്തെ സ്വർണ്ണവിലയായ 35,960, അതായത് 35,960 നിന്നും 109.40 രൂപയും കുറഞ്ഞേക്കാവുന്ന നില. അതായത് 109.4 80 രൂപ കുറക്കണോ അതോ 120 രൂപ കുറക്കണോ എന്ന് അസോസിയേഷൻ തീരുമാനമെടുക്കട്ടെ. എന്ത് സംഭവിക്കുക നമുക്ക് കണ്ടറിയാം. 80 or 120 ഒക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ വിപണി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രതീക്ഷക്കാൻ വേണമെങ്കിൽ ആളുകൾക്ക് എന്ത് കുറച്ചും കൂടി ഒന്ന് കയറി വന്ന് സ്വർണ്ണവില മാറ്റമുണ്ടാകാത്ത അവസ്ഥ, ഈ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിനും ഇനിയും വിശ്വാസം അർപ്പിക്കാം. സ്വർണ്ണവില മാറ്റമുണ്ടാകാത്ത അവസ്ഥയിലേക്ക് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. എനിവേ, ഇപ്പോൾ 109 രൂപ ഇന്നലത്തെ സ്വർണ്ണവില, അതായത് 80 or 120 ഒക്കെ
കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഏകദേശം ഈ ഫ്ലഡിൽ നിൽക്കുകയാണെങ്കിൽ 50-120 കഴിഞ്ഞ് വന്നാൽ മാത്രം സ്വർണ്ണവില മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയുള്ളൂ. എനിവേ എല്ലാവരും വീഡിയോയിലേക്ക് ചെയ്യുക, വരാൻ സ്വർണ്ണവില അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 35,960 നിന്നാണ് ഈ പറഞ്ഞ ഈ സംഖ്യ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെ വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കേണ്ട. 9 ഔദ്യോഗികമായ സ്വർണ്ണവില പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾ എന്തെങ്കിലും അതറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം നാളത്തെ സ്വർണ്ണവിലെക്കുറിച്ചും പറയുന്നതായിരിക്കും. അതൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.